Hi, ellarku namaskaram. Welcome to my channel. It's me, Athira. കഴിഞ്ഞ ദിവസം കേരള ജിയോഗ്രഫിയുമായി ബന്ധപ്പെട്ട് 2021 ടെൻത്ത് പ്രിലിംസിന് ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇന്നതിൻ്റെ തുടർച്ച ചോദ്യങ്ങളും അനുബന്ധ കാര്യങ്ങളും നമുക്ക് പഠിക്കാം. കേരളത്തിൻ്റെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? കർണാടക. കിഴക്ക് ഭാഗം പശ്ചിമഘട്ടമാണ്. പടിഞ്ഞാറ് അറബിക്കടലാണ്. കേരളത്തിൻ്റെ കിഴക്ക് പശ്ചിമഘട്ടം, പടിഞ്ഞാറ് അറബിക്കടൽ, വടക്ക് കർണാടക അഥവാ വടക്ക് കിഴക്ക് കർണാടക. തെക്ക് കിഴക്ക് ഏതാണ്? തമിഴ്നാടാണ്. തെക്ക് കിഴക്കായിട്ട് വരുന്നത് തമിഴ്നാട്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആകെ താലൂക്കുകളുടെ എണ്ണം. കേരളത്തിലാകെ എത്ര താലൂക്കുണ്ട്? 77. കേരളത്തിൽ ജില്ലകൾ 14, താലൂക്കുകൾ 77. ഗ്രാമപഞ്ചായത്ത് എത്രയാണ്? നമ്മൾ കഴിഞ്ഞ ദിവസം ക്വസ്റ്റ്യനിൽ പഠിച്ചതായിരുന്നു 941. 9, 4, 1. ഗ്രാമപഞ്ചായത്തുകൾ 941. ബ്ലോക്ക് പഞ്ചായത്തുകൾ 152. ജില്ലാ പഞ്ചായത്ത് 14. ഗ്രാമം, ബ്ലോക്ക്, ജില്ല 941, 152, പിന്നെ ജില്ലാ പഞ്ചായത്ത് 14. ജില്ലകൾ എത്രയാ? 14. അപ്പോൾ ജില്ലാ പഞ്ചായത്തും 14 ഓർത്ത് വയ്ക്കുക. അപ്പോൾ താലൂക്ക് നമ്മൾ എത്ര? 77 എന്ന് പഠിച്ചു. മുനിസിപ്പാലിറ്റി അതിൻ്റെ കൂടെ ഒരു 10 കൂട്ടി, 87. താലൂക്ക് 77, മുനിസിപ്പാലിറ്റി 87, കോർപ്പറേഷൻ 6, റവന്യൂ ഡിവിഷനുകൾ 27. 27 റവന്യൂ ഡിവിഷനാണ് കേരളത്തിനുള്ളത്. കൻ്റോൺമെൻ്റ് ഒരെണ്ണം. ഏതാണ്? കണ്ണൂർ. കൻ്റോൺമെൻ്റ് 1, കണ്ണൂർ. ആകെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ 1200. ആകെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ 1200. ഇപ്പോൾ ജില്ലകൾ 14, ജില്ലാ പഞ്ചായത്തുകളും 14, താലൂക്ക് 77, മുനിസിപ്പാലിറ്റി 87, ഗ്രാമപഞ്ചായത്ത് 941, ബ്ലോക്ക് പഞ്ചായത്ത് 152, കോർപ്പറേഷൻ 6, റവന്യൂ ഡിവിഷൻ 27, കൻ്റോൺമെൻ്റ് 1, ആകെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം 1200. അടുത്ത ചോദ്യം, വേനൽക്കാലത്ത് ശരാശരി മഴ എത്രയാണ്? 40 സെൻറ്റിമീറ്റർ. വേനൽക്കാലത്തെ ശരാശരി മഴ 40 സെൻറ്റിമീറ്ററാണ്. കേരളത്തിലെ ശരാശരി വാർഷിക വർഷപാതം 300 സെൻറ്റിമീറ്ററാണ്. കേരളത്തിലെ ശരാശരി വാർഷിക വർഷപാതം എത്രയാണ്? 300 സെൻറ്റിമീറ്ററാണ്. വേനൽക്കാലത്തെ ശരാശരി മഴ 40 സെൻറ്റിമീറ്ററാണ്. മൺസൂണിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. മൺസൂണിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം കേരളം. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. മൺസൂൺ എന്ന വാക്ക് ഉത്ഭവിച്ചത് അറബി ഭാഷയിൽ നിന്നാണ്, അല്ലേ? മൺസൂൺ എന്ന വാക്ക് ഉത്ഭവിച്ച ഭാഷ ഏതാണ്? അറബി. മൺസൂൺ കാറ്റിൻ്റെ ഗതിയും വേഗതയും കണ്ടെത്തിയത് ഹിപ്പാലസാണ്. ഹിപ്പാലസാണ് മൺസൂൺ കാറ്റിൻ്റെ ഗതിയും വേഗതയും കണ്ടെത്തിയത്. ഹിപ്പാലസ് കേരളത്തിലെത്തിയ വർഷം AD 45. ഹിപ്പാലസ് കേരളത്തിലെത്തിയ വർഷം AD 45. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ജൂലൈ മാസമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ജൂലൈയും ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന സാധാരണ ജനുവരി മാസങ്ങളിലുമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം എന്നറിയപ്പെടുന്നത് എറണാകുളം ജില്ലയിലെ നേര്യമംഗലമാണ്. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ഇടുക്കിയിലെ ചിന്നാറാണ്. ഇടുക്കി ചിന്നാർ. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല ഏതാണ്? കോഴിക്കോട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല കോഴിക്കോട്. മൺസൂണിന് മുമ്പായുള്ള വേനൽ മഴ അറിയപ്പെടുന്നത് മാംഗോ ഷവർ എന്നാണ്. മൺസൂണിന് മുമ്പായിട്ടുള്ള വേനൽ മഴ അറിയപ്പെടുന്നത് മാംഗോ ഷവർ. അടുത്ത ചോദ്യം, ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ജൈവസമ്പുഷ്ടമായ മണ്ണിനം ഏതാണ്? ഇതാണ് പർവ്വത മണ്ണ്. ജൈവസമ്പുഷ്ടമായത് പർവ്വത മണ്ണാണ്. മണ്ണിനെ പറ്റി നമ്മൾ ഈ കേരള ജിയോഗ്രഫി ക്ലാസ്സിലും അതോടൊപ്പം ഇന്ത്യ ജിയോഗ്രഫിയിലും മണ്ണുകളെ പറ്റി പഠിച്ചിട്ടുള്ളതാണ്. അടുത്ത ചോദ്യം, പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏതാണ്? പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏതാണ്? തട്ടേക്കാട് പക്ഷി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതമാണ് ഈ തട്ടേക്കാട് പക്ഷി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം തട്ടേക്കാട് പക്ഷി സങ്കേതം. അതെന്നാ നിലവിൽ വന്നത്? 1983. തട്ടേക്കാട് പക്ഷി സങ്കേതം നിലവിൽ വന്നത്
1983. അത് എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എറണാകുളം ജില്ലയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന മംഗളവനവും ഒരു പക്ഷി സങ്കേതമാണ്. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് മംഗളവനം. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് മംഗളവനം. കേരള ഹൈക്കോടതി കെട്ടിട സമുച്ചയത്തിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം ഏതാണ്? ഏതാണ്? മംഗളവനമാണ്. കേരള ഹൈക്കോടതി കെട്ടിട സമുച്ചയത്തിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതമാണ് മംഗളവനം പക്ഷി സങ്കേതം. കേരളത്തിൽ അപൂർവയിനം കടവാവലുകൾ കണ്ടുവരുന്ന പക്ഷി സങ്കേതമാണ് മംഗളവനം. കടവാവലുകൾ, കേരളത്തിൽ അപൂർവയിനം കടവാവലുകൾ കണ്ടുവരുന്ന പക്ഷി സങ്കേതമാണ് മംഗളവനം പക്ഷി സങ്കേതം. അതുകൂടാതെ കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതമാണ് ഈ എറണാകുളം ജില്ലയിലുള്ള മംഗളവനം പക്ഷി സങ്കേതം. പിന്നെ പക്ഷിപ്പാതാളം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പക്ഷിപ്പാതാളം, വയനാട്. ബ്രഹ്മഗിരി മലയിൽ വയനാടാണ് പക്ഷിപ്പാതാളം, വയനാട്. ചൂളന്നൂർ പക്ഷി സങ്കേതത്തിന് മറ്റൊരു പേരാണ് കെ നീലകണ്ഠൻ പക്ഷി സങ്കേതം. ചൂളന്നൂർ പക്ഷി സങ്കേതത്തിൻ്റെ വേറെ പേരാണ് കെ നീലകണ്ഠൻ പക്ഷി സങ്കേതം. മയിലുകളുടെ സംരക്ഷണത്തിനായുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ചൂളന്നൂർ. മയിലുകളുടെ സംരക്ഷണത്തിനായിട്ടുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? ചൂളന്നൂർ. അതെവിടെ സ്ഥിതി ചെയ്യുന്നത്? പാലക്കാട്, പാലക്കാട്. കുമരകം, കുമരകം എവിടെയാണ്? കോട്ടയം. ബേക്കോസ് എസ്റ്റേറ്റ് എന്നറിയപ്പെട്ടിരുന്ന പക്ഷി സങ്കേതമാണ് കുമരകം പക്ഷി സങ്കേതം. വേമ്പനാട് പക്ഷി സങ്കേതം എന്നും അറിയപ്പെടുന്നു. ബേക്കേഴ്സ് എസ്റ്റേറ്റ് കുമരകം, ബേക്കേഴ്സ് എസ്റ്റേറ്റ് കുമരകം. ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് കടലുണ്ടി പക്ഷി സങ്കേതം. മലപ്പുറത്താണ് കടലുണ്ടി, മലപ്പുറം. ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? കടലുണ്ടി പക്ഷി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവുമാണ് ഈ കടലുണ്ടി വള്ളിക്കുന്ന്. 2007 വന്നത് കടലുണ്ടി വള്ളിക്കുന്ന്. അടുത്ത ക്വസ്റ്റ്യൻ, മാസ്റ്റർ വീവർ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുടിൽ വ്യവസായം ഏതാണ്? മാസ്റ്റർ വീവർ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുടിൽ വ്യവസായം ഏതാണ്? കൈത്തറി വ്യവസായമാണ്. ഇനി തിരുവനന്തപുരം നെയ്ത്തുശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം നെയ്ത്തുശാല സ്ഥിതി ചെയ്യുന്നത് ബാലരാമപുരം. തിരുവനന്തപുരം നെയ്ത്തുശാല സ്ഥിതി ചെയ്യുന്നത് ബാലരാമപുരം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൈത്തറി ശാലകളുള്ള ജില്ലകൾ ഏതാണ്? കണ്ണൂരാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൈത്തറി സഹകരണ സംഘങ്ങൾ ഉള്ളത് തിരുവനന്തപുരത്താണ്. മാറിപ്പോരുത്, ശാലകൾ ഏറ്റവും കൂടുതലുള്ളത് കണ്ണൂരാണെങ്കിൽ കൈത്തറി സഹകരണ സംഘങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് തിരുവനന്തപുരം. ഏറ്റവും കുറവ് കൈത്തറി സഹകരണ സംഘങ്ങളുള്ള ജില്ല വയനാടാണ്. കൈത്തറി മേഖലയുടെ മേൽനോട്ടം വഹിക്കുന്നത് ഹാൻഡ് വ്യൂ അഥവാ സംസ്ഥാന കൈത്തറി വികസന കോർപ്പറേഷനാണ്. എന്നാണ് ഹാൻഡ് വ്യൂ സ്ഥാപിതമായത്? 1968 ആ സ്ഥാനം കണ്ണൂരാണ്. അടുത്ത ചോദ്യം, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി എവിടെയാണ്? കൊച്ചിയിലാണ്. കേരള ഫിഷറീസ് കോർപ്പറേഷൻ സ്ഥാപിതമായത് 1966. കേരള ഫിഷറീസ് കോർപ്പറേഷൻ സ്ഥാപിതമായത് 1966. മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങളുടെ അപ്പെക്സ് ഫെഡറേഷനാണ് മത്സ്യ ഫെഡ്. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന മത്സ്യം ഏതാണ്? ചെമ്മീൻ. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അധികം കയറ്റുമതി ചെയ്യുന്ന കേരളത്തിലെ അലങ്കാര മത്സ്യം ഏതാണ്? മിസ് കേരള. അലങ്കാര മത്സ്യം മിസ് കേരള. കേരളത്തിലെ ആദ്യ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം കുമ്പളങ്ങി. കേരളത്തിലെ ആദ്യ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം ഏതാണ്? കുമ്പളങ്ങി. കടലിനെ ആശ്രയിച്ചു കഴിയുന്ന മത്സ്യത്തൊഴിലാളികൾ കൂടുതലുള്ള ജില്ല ഏതാണ്? തിരുവനന്തപുരം. ഉൾനാടൻ മത്സ്യ സമ്പന്നത വർദ്ധിപ്പിക്കുവാൻ കേരള സർക്കാർ ഫിഷറീസ് വകുപ്പിൻ്റെ പദ്ധതിയാണ് ഒരു നെല്ലും ഒരു മീനും. ഒരു നെല്ലും ഒരു മീനും. അടുത്ത ചോദ്യം, പള്ളിവാസൽ പദ്ധതി ഏത് നദിയിൽ? പള്ളിവാസൽ പദ്ധതി ഏത് നദിയിലാണ്? മുതിരപ്പുഴ. മുതിരപ്പുഴ എവിടെയാണ്? ഇടുക്കി ജില്ല. ഇടുക്കി ജില്ലയിലെ മുതിരപ്പുഴയിലുള്ളതാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയും ചെങ്കുളം ജലവൈദ്യുത പദ്ധതിയും. പിന്നെ ഇടുക്കി ജില്ലയിലുള്ളത് ഏതൊക്കെയാണ്? കുത്തുങ്കൽ. കുത്തുങ്കൽ നദി ഏതാണ്? പന്നിയാർ. കുത്തുങ്കൽ ജലവൈദ്യുത പദ്ധതി നദി പന്നിയാറാണ്. ജില്ല ഇടുക്കി. പിന്നെ ഇടുക്കി ജില്ലയിൽ മുതിരപ്പുഴ അല്ലെങ്കിൽ പെരിയാറിലാണ് നേര്യമംഗലം ജലവൈദ്യുത പദ്ധതിയും ഇടുക്കി പെരിയാർ നദിയിലാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയും. പിന്നെ ഇടുക്കി ഇടമലയാർ നദിയിൽ ഇടമലയാർ ജലവൈദ്യുത പദ്ധതി. ഇപ്പം നമുക്ക് ജലവൈദ്യുത പദ്ധതി നദീ ജില്ല എന്ന രീതിയിൽ ഒന്നുകൂടി നോക്കാം. പള്ളിവാസൽ മുതിരപ്പുഴ ഇടുക്കി, ചെങ്കുളം മുതിരപ്പുഴ ഇടുക്കി,
കുളത്തുങ്കൽ പന്നിയാർ ഇടുക്കി നേര്യമംഗലം മുതിരപ്പുഴ ഇടുക്കി അല്ലെങ്കിൽ പെരിയാർ ഇടുക്കി ഇടുക്കി പെരിയാർ ഇടുക്കിയെന്നെ ഇടമലയാർ ഇടമലയാർ ഇടുക്കി തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടി പുഴയിലാണ് പെരിങ്ങൽ കുത്ത് ജലവൈദ്യുത പദ്ധതി പെരിങ്ങൽ കുത്ത് ജലവൈദ്യുത പദ്ധതി തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി പുഴയിലാണ് പത്തനംതിട്ട കക്കാട് നദിയിലാണ് കക്കാട് ജലവൈദ്യുത പദ്ധതി കോഴിക്കോട് കുറ്റ്യാടി പുഴയിലാണ് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി കോഴിക്കോട് കുറ്റ്യാടി പുഴയിലാണ് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി പുഴയിലാണ് ഷോളയാർ ജലവൈദ്യുത പദ്ധതി ചാലക്കുടി പുഴ തൃശ്ശൂർ പത്തനംതിട്ട പമ്പയിലാണ് ശബരിഗിരിയും മണിയാറും ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയും മണിയാർ ജലവൈദ്യുത പദ്ധതിയും പമ്പ നദിയിലാണ് പത്തനംതിട്ട പിന്നെ പന്നിയാറുണ്ട് ഇടുക്കി ഇടുക്കി ജില്ലയിലെ പന്നിയാർ നദി അല്ലെങ്കിൽ പെരിയാർ നദിയിലാണ് പന്നിയാർ ജലവൈദ്യുത പദ്ധതി അടുത്ത ചോദ്യം കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച വർഷം കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചത് 1972 മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി എന്നാണ് ആരംഭിച്ചത് 1972 കോഴിക്കോട് ജില്ലയിലെ ഉറുമി ജലവൈദ്യുത പദ്ധതിക്ക് സഹായം നൽകിയ രാജ്യം ഏതാ ചൈനയാണ് കോഴിക്കോട് ജില്ലയിലെ ഉറുമി ജലവൈദ്യുത പദ്ധതിക്ക് സഹായം നൽകിയ രാജ്യം ചൈന കേരളത്തിൽ സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദനം നടത്തുന്ന ആദ്യ ഗ്രാമപഞ്ചായത്താണ് മാങ്കുളം ഗ്രാമപഞ്ചായത്ത് ഇടുക്കി ജില്ലയിലാണ് മാങ്കുളം കേരളത്തിൽ സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദനം നടത്തുന്ന ആദ്യ ഗ്രാമപഞ്ചായത്ത് ഇടുക്കി ജില്ലയിലെ മാങ്കുളം ഗ്രാമപഞ്ചായത്ത് കേരളത്തിൽ വൈദ്യുതി വിതരണം നടത്തുന്ന ഏക മുനിസിപ്പൽ കോർപ്പറേഷൻ ഏതാ തൃശ്ശൂരാണ് കേരളത്തിൽ വൈദ്യുതി വിതരണം നടത്തുന്ന ഏക മുനിസിപ്പൽ കോർപ്പറേഷൻ തൃശ്ശൂർ വാട്ടർ കാർഡ് സംവിധാനം നടപ്പിലാക്കിയ ആദ്യ പഞ്ചായത്ത് കുന്നമംഗലം പഞ്ചായത്ത് കോഴിക്കോട് കുന്നമംഗലം പഞ്ചായത്തിലാണ് ആദ്യമായി വാട്ടർ കാർഡ് സംവിധാനം നടപ്പിലാക്കിയത് അടുത്ത ചോദ്യം കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 744 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് 744 ഏതാണ് കഴിഞ്ഞ ദിവസവും നമ്മൾ പഠിച്ചതാണ് തിരുമംഗലം കൊല്ലം ഒന്നുകൂടി ഓടിച്ചു നോക്കാം 66 പനവേൽ കന്യാകുമാരിയാണ് 66 കൊച്ചി ടു ടോണ്ടി പോയിൻ്റ് 85 കൊച്ചി ടു ടോണ്ടി പോയിൻ്റ് 85 പനവേൽ കന്യാകുമാരി 66 കൊച്ചി ടോണ്ടി പോയിൻ്റ് 85 ഡിണ്ടിഗൽ കൊട്ടാരക്കര 183 ഡിണ്ടിഗൽ കൊട്ടാരക്കര 183 സേലം എറണാകുളം 544 തിരുമംഗലം കൊല്ലം 744 ഏതൊക്കെയായിരുന്നു പനവേൽ ടു കന്യാകുമാരി അറുപത്തിയാറ് കൊച്ചി ഡോണ്ടി പോയിൻ്റ് എൺപത്തഞ്ച് ഡിണ്ടിഗൽ കൊട്ടാരക്കര 183 സേലം എറണാകുളം 544 തിരുമംഗലം കൊല്ലം 744 ഇനി 766 കോഴിക്കോട് മൈസൂരാണ് 766 ഫറൂഖ് പാലക്കാട് 966 ഫറൂഖ് പാലക്കാട് 966 എ ഏതാണ് കളമശ്ശേരി വല്ലാർപാടമാണ് 966 എ 966 ബി ഏതാണ് കുണ്ടന്നൂർ വെല്ലിംഗ്ടൺ ദ്വീപ് അതിനെന്ത് പ്രത്യേകതയുണ്ടല്ലോ എന്താണ് കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാതയാണ് NH 966 ബി ഭരണിക്കാവ് വണ്ടിപ്പെരിയാർ 183 എ അപ്പോൾ 183 ഏതായിരുന്നു ഡിണ്ടിഗൽ കൊട്ടാരക്കര 183 എ ഏതാണ് ഭരണിക്കാവ് വണ്ടിപ്പെരിയാർ 185 അടിമാലി കുമളി അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിലെ ചില ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അങ്ങനെ തന്നെയല്ല ഇപ്പോൾ ദേശീയ പാത കഴിഞ്ഞ ദിവസം 544 ഇത്തവണ 744 അപ്പം ആ കാര്യങ്ങൾ നമ്മളൊന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ കിട്ടുന്ന പ്രതീക്ഷിക്കുന്നു പിന്നെ വേറൊരു കാര്യം അടുത്തൊരു ക്ലാസ്സോട് കൂടി നമ്മൾ കേരള ജിയോഗ്രഫി തീർക്കും 25 ദിവസത്തിനുള്ളിൽ തന്നെ എന്തായാലും നമ്മുടെ പറഞ്ഞ കാര്യം അതായത് കറൻറ്റ് അഫയേഴ്സും മാത്സും ഒഴിച്ച് ബാക്കി എല്ലാ സയൻസും എല്ലാം ഉൾപ്പെടെയുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ അനുബന്ധ കാര്യങ്ങൾ നമ്മൾ എന്തായാലും പഠിക്കും ഈ 25 ദിവസത്തിനുള്ളിൽ തന്നെ പഠിച്ച് തീർക്കും അപ്പം എന്തായാലും വീഡിയോസൊക്കെ എല്ലാവരും കാണാം ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ സജഷൻ ഉണ്ടെങ്കിലോ അത് കമൻറ്റിലൂടെ ചോദിക്കുക
വിഷു ആയതുകൊണ്ട് കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ ഇത്ര വൈകിയത്. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരെ താങ്ക് യു.